ഇതൊക്കെ കാണുമ്പോൾ ഒരു വിഷമമാണ്. ട്രെയിലറാക്കി നല്ല കോരി തരിച്ച് നിന്ന് പോകെ സൂക്ഷിക്കുക. അത് ഏറ്റവും പഴയ പോറാണ്. ഹലോ ഫ്രണ്ട്സ്, വെയിൻ ഫ്രം ട്രിവാൻഡ്രം. അപ്പോൾ ഞാൻ എന്താ വീണ്ടും എത്തിയിരിക്കുകയാണ് പുതിയ വീഡിയോ ആയിട്ട്. നമ്മളിന്താ പുതിയ വീട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഈ സിനിമ കാണാൻ ആഗ്രഹമില്ലാത്ത ആരും തന്നെ ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ച് ഈ തിയേറ്ററിൽ പോയി സിനിമ കാണാം. കാരണം അവിടുത്തെ ഈ ബഹളവും ആർപ്പ് വിളിയും ഡാൻസും പാട്ടും അല്ലാത്തൊരു ആൾക്കാരെ ഇടയിരുന്ന് കാണുന്ന ഒരു ഫീല് വേറെ തന്നെയാണ്. കാരണം നമുക്ക് വീട്ടിൽ ഇരുന്ന് കാണുന്ന ഒരു ഫീലല്ല തിയേറ്ററിൽ പോയി കാണാൻ. കാരണം ആ ഒരു കൂവലും വിളിയൊക്കെ ആകുമ്പോൾ വേറെ ലെവൽ തന്നെയാണ്. ഇനിയും ഭയങ്കര ഇഷ്ടമാണ് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട് എന്ന് പറയുമ്പം നമ്മളിപ്പോൾ അറിയാം തിയേറ്ററിൽ അടച്ചിട്ടിരിക്കുകയാണ്, സിനിമ അങ്ങനൊന്നും ഇറങ്ങുന്നില്ല. നമുക്ക് എനിക്ക് ഈ വർഷം ആദ്യം ഇറങ്ങിയ സിനിമ ധമാക്കയാണെന്ന് തോന്നുന്നു. ഞാൻ തിയേറ്ററിൽ പോയി കാണുന്ന സിനിമയാണത്. അപ്പം നമ്മളിന്ന് എന്തായാലും നമ്മൾ ഈ ട്രിവാൻഡ്രത്ത് ഒരു മൂന്ന് പ്രധാന തിയേറ്റർ എന്ന് പറയുമ്പോൾ ന്യൂ ശ്രീകുമാർ, ശ്രീവിശാഖ്, നമ്മൾ അതേപോലെ തന്നെ നീള അങ്ങനെയൊക്കെയുള്ള ഒന്നിനും തിയേറ്ററിൽ പോയിട്ട് അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പം വീട് തുടങ്ങിയ എൻ വി ഫോക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ നമ്മൾ ഫസ്റ്റ് ന്യൂ തിയേറ്റർ ഫിലിനൊക്കെ നിൽക്കുന്നത്. ഞാൻ മാസ്കൊക്കെ വെച്ച്, കാരണം ഇടയിലാണ് മാസ്ക്, ഗ്ലൗസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് കാണുമ്പോൾ ന്യൂ തിയേറ്ററാണ്, ഫുള്ള് ആരും ഇല്ലാതെ അങ്ങ് അനാഥമായി കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ വിഷമമുണ്ട്. കാരണം ഇങ്ങനെ നമ്മൾ തിയേറ്റർ കണ്ടിട്ടില്ല, ഫുള്ള് തിരക്കും. ഒരു അഞ്ചാറ് വണ്ടിയിൽ അകത്ത് വെച്ചേ കണ്ടിട്ടുള്ളൂ. കാരണം ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ അത് കണ്ടതിനെ അറിയാം, നിങ്ങൾക്ക് വിഷയത്തിൽ തന്നെ കാണാൻ കഴിയും തീരുന്ന അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നമ്മളിപ്പം സാധാരണ ഈ തിയേറ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ അല്ല, ഫുള്ള് കളർഫുൾ ആയിരുന്നു. കാരണം ജനങ്ങളും എല്ലാം കൂടെ നിറഞ്ഞു നിൽക്കും. കാരണം അത്രയ്ക്കുള്ള ആളൊക്കെ സിനിമ കാണാൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ആദ്യം ഇവർ ന്യൂ തിയേറ്റർ എന്ന് പറയുമ്പോൾ ഒറ്റ സ്ക്രീൻ ആയിരുന്നു, ഒരു വലിയ തിയേറ്റർ ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റി ഒരു മൂന്ന് സ്ക്രീൻ ഉണ്ട്, സ്ക്രീൻ 1, 2, 3 അങ്ങനെ ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് കണ്ട ലാസ്റ്റ് സിനിമ എനിക്ക് തോന്നുന്നു നമ്മൾ ആസിഫ് അലി കണ്ട സിനിമയാണെന്ന് തോന്നുന്നു ലാസ്റ്റ് കണ്ടത്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വന്നില്ല. പിന്നെ വേറെ കിട്ടുന്ന സിനിമയെല്ലാം കണ്ട, സിനിമ എല്ലാം കണ്ടു, ലാസ്റ്റ് ഇറങ്ങിയ സിനിമകളെല്ലാം കണ്ടിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് കണ്ട സിനിമ ആസിഫ് അലിയുടെ സിനിമയായിരുന്നു. നമുക്ക് ഇവിടെ തന്നെ കാണാം ലാസ്റ്റ് ഇവിടെ ഓടിയ സിനിമയുടെ പോസ്റ്റർ എല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഗുൽഖറിൻ്റെ കണ്ണും കണ്ണും കൊള്ളയെടുത്ത നമ്മളെ ഭഗതിക്ക ട്രാൻസ് പോസ്റ്ററൊക്കെ നല്ലതൊക്കെ നനഞ്ഞ ആകെ ഒരു വല്ലാത്ത അവസ്ഥ നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റൊരു കാഴ്ച മരക്കാറ്. കാരണം ലോക്ക്ഡൗണിന് തുടങ്ങി, സത്യം പറഞ്ഞാൽ നമുക്ക് ഈ മരക്കാറ് ഇറങ്ങാതിരുന്നത് മാർച്ച് ലാസ്റ്റ് ആയിരുന്നു. പക്ഷേ അതിന് മുമ്പ് ലോക്ക്ഡൗൺ തുടങ്ങി. അത് ഒരു കണക്കിന് നന്നായി തന്നെ പറയാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സിനിമയ്ക്ക് പണി കിട്ടി പോകണം. കാരണം മരക്കാറുള്ള വലിയ സിനിമ ഓടിക്കൊണ്ടിട്ട് ലോക്ക്ഡൗൺ വന്ന ഉള്ളു നിർത്തേണ്ടി വന്നതിനെ സിനിമയ്ക്ക് നഷ്ടം വന്നതിനെ. പക്ഷേ അതെന്തുകൊണ്ടും അതിന് മുമ്പ് ലോക്ക്ഡൗൺ വന്നൊരു ഗുണമെന്ന് തന്നെ പറയാം. കാരണം കണ്ടില്ലേ ലാലിൻ്റെ ഫ്ലെക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാനും യൂണിവേഴ്സൽ റിയൽ മോഡൽ ഫാൻസിൻ്റെ ഫാൻ ഷോ ബുക്ക് ചെയ്തിരുന്നതാണ്. നമ്മളെ ഈ ധന്യ രമ്യയിലും പിന്നെ അതുപോയിട്ട് പ്രത്യേക രാവിലെ വീണ്ടും 4 മണിക്ക് അജന്തയിൽ വരെ ഷോ ബുക്ക് ചെയ്തിരുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ നടന്നില്ല. ഇനിയിപ്പോൾ എന്താ ലോക്ക്ഡൗണിലും കഴിഞ്ഞ സിനിമ ഉള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. ട്രെയിലറാക്കി നല്ല കോരി തരിച്ച് നിർത്തി സിനിമ കാണാൻ പറ്റത്തിന് വിഷമം കട്ടേക്കുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു സെക്യൂരിറ്റി മാമനെ കണ്ടേ, പക്ഷേ മാമൻ പിടിയുന്നില്ല, ഓടിക്കളഞ്ഞു, പേടിയാണെന്നോ. ഇത് ഈ ഗേറ്റൊക്കെ വന്നിട്ടൊരു ഒരു നെസ്റ്റാജിയാണ്. സാധാരണ ഇപ്പോഴാണ് ഈ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം വന്നത്. പണ്ട് ഈടിച്ച് തള്ളി തുറന്നൊരു ഓട്ടം അകത്തേക്ക്, അതൊക്കെ വേറെ ലെവലാണ്. ഇവിടെ വീണ് ഇഴിച്ചൊക്കെ ഒരു ഓട്ടം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആയിക്കൊണ്ട് സമയം പിന്നെ തുടങ്ങാൻ വന്നാൽ മതി, ജസ്റ്റ് കാണിച്ചത് കയറിയാൽ മതി. അപ്പോൾ ഇതാണ് ന്യൂ ഇവിടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ആരും ഇല്ലാതെ അങ്ങ് കിടക്കുകയാണ്. നമുക്ക് എന്തായാലും അടുത്ത തിയേറ്ററിലേക്ക് പോവാം. നമുക്ക് അങ്ങനെ ഇപ്പോഴത്തെ ഒരു പ്രധാന ഒരു മൂന്ന് തിയേറ്ററിൻ്റെ അവസ്ഥ എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീകുമാർ ശ്രീവിശ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലാണ്. നമുക്കറിയാം ട്രിവാൻഡ്രത്തെ ഏറ്റവും പഴക്കമുള്ള തിയേറ്റർ എന്ന് തന്നെ പറയാം തിയേറ്ററിനെ. ഇപ്പോൾ ഇവിടെ എല്ലാം പൊളിച്ചിട്ടേക്കാണ്, തിയേറ്റർ എന്തോ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കണക്കിന് നോക്കിയാൽ ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും ഗുണമുള്ളവർക്കാണ് കേട്ടോ. കാരണം സിനിമ ഓടുന്നുമില്ല, തിയേറ്ററിൻ്റെ മെയിനൻസ് നടക്കുകയും ചെയ്യും. മെയിനൻസ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ലോക്ക്ഡൗൺ അങ്ങ് മാറി സിനിമ തുടങ്ങാം. നല്ലൊരു ആശയമായിരുന്നു എന്തായാലും അത്. കാരണം ഇത് ഈ തിയേറ്ററിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തിയേറ്ററാണ് ശ്രീകുമാർ. കാരണം ഞാൻ സിനിമ ഫാൻഷോ ഏറ്റവും കൂടുതലായിട്ട് കണ്ടതും ഈ തിയേറ്ററിനാണ്. കാരണം ഇവിടെ നിന്ന് ഫാൻ ഷോ കണ്ട് ഇറങ്ങി വന്ന് ഈ റോഡിയ ഒരു ഡാൻസും ബോളും വെച്ചൊരു വേറെ ലെവലാണ്. കാരണം ഓഡിയൻസ് സിനിമയ്ക്കൊക്കെ ഞങ്ങൾ രാവിലെ 4 മണിക്ക് ഷോയ്ക്ക് വേണ്ടതാണ് ഇവിടെയാണ് ഫുള്ള് ഇരുന്ന സ്ഥലങ്ങൾ. ഫുള്ള് ആ റോഡിലായിരുന്നു എല്ലാം ഫുള്ള് സെറ്റാക്കിയിരുന്നത്. കാരണം നമ്മൾ നമുക്ക് കണ്ടാൽ തന്നെ കാണുന്നത് ഈ ഫുൾ പയ്യന്മാർ സെറ്റാക്കി ഫുള്ള് റോഡിൽ ഫുൾ നിരന്നങ്ങ് ഇരിക്കുമായിരുന്നു. ഒരു പ്രത്യേക ഫീലായിരുന്നു. കാരണം പിന്നെ പുലിമുരുകനൊക്കെ ഞാൻ ആ വിഷ്വൽ നിങ്ങൾക്കൊന്ന് ഇട്ടിറങ്ങണം എൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ. കാരണം പുലിമുരുകനൊക്കെ പാടുകൂട്ടം കട്ടോട്ടൊക്കെ വെച്ച് വേറെ ലെവൽ ഫീലായിരുന്നു ഓട്ടോ എല്ലാം. പിന്നെ മരക്കയറിറങ്ങാൻ വേണ്ടിയുള്ള എല്ലാം സെറ്റപ്പായി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ലോക്ക്ഡൗൺ വന്ന് കയറിയത്. പ്രണവിൻ്റെ നമ്മളപ്പോണ്ട് ഫ്ലെക്സ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ എനിക്ക് ശ്രീവിശാഖ് ലാസ്റ്റ് ഓടിയ സിനിമ വരണേ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം അവിടെ എന്തോ എഴുതിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ.
വളരെ പഴക്കം തിയേറ്ററാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും പുതുക്കി എടുക്കുമ്പം തിയേറ്റർ വേറെ ലെവലാണ്. കാരണം ഇവരെ തന്നെ സെയിം തിയേറ്റർ ആണ്, ന്യൂ കാര്യങ്ങളല്ല, അതൊക്കെ വേറെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അവർ. നമ്മുടെ ശ്രീവിഷാങ്ങിൻ്റെ ഫ്രണ്ടാണ്. എനിക്ക് തോന്നുന്നു ശ്രീവിഷാങ് ഞാൻ ലാസ്റ്റ് കാണുന്ന സിനിമ റാമയാവാനാണ് ചാൻസ്. കണ്ടു തന്നെ അറിയാം, ഒരു നല്ല പഴക്കമുള്ള തിയേറ്ററാണ് അകത്തെല്ലാം. ശ്രീവിഷാങ്ങിനെ കുറിച്ച് വലിയ തിയേറ്റർ ന്യൂ ആയത് ശ്രീകുമാറാണ് ഏറ്റവും വലിയ തിയേറ്റർ ഉള്ളത്. രണ്ടിലും നോക്കിയാൽ ശ്രീകുമാറാണ് ഏറ്റവും വലിയ തിയേറ്റർ. ന്യൂ എല്ലാം ഇവരെ തന്നെ വരുന്നതാണ്. എനിക്ക് തോന്നുന്നു മെർലാൻഡ് സിനിമാസ് 1951 തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഇതെല്ലാം വന്ന് തുടങ്ങിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം വിക്കിപീഡിയ വഴി പറയുന്ന കണക്ക് വെച്ച് ഇതാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ തിയേറ്റർ ഫുൾ വ്യൂ ഒന്ന് നോക്കാം. സാധാരണ ആകെ തിരക്കും ബഹളം വെച്ചുള്ള സ്ഥലമാണ് ഇതെല്ലാം. ഇപ്പോൾ ഇവിടെ തിരക്കുമില്ല, ഒന്നുമില്ല, വല്ലാത്തൊരവസ്ഥയായി സത്യം പറഞ്ഞാൽ. ഫുൾ ഗേറ്റെല്ലാം ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ്. സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, വേറെ ആരും അകത്തുമില്ല. ഇത് നമ്മളെ പഴയ റിസർവേഷൻ കൗണ്ടറ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇതിൻ്റെ അകത്തോടൊരു ഇടിയെല്ലാം കൊണ്ടൊരു പോക്കുണ്ട്, അതൊക്കെ വേറെ ഫീലാണ്. പക്ഷേ ഇപ്പോൾ ഈ ഓൺലൈൻ ടിക്കറ്റ് സംവിധാനം വന്നതിന് ശേഷം അവർ പാടുന്നില്ല. കാരണം സിനിമ തുടങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് പോയാൽ മാത്രം മതി. പഴയ ബോർഡാണ് കേട്ടോ, റിസർവേഷൻ 70, ടിക്കറ്റ് കൗണ്ടർ, പോക്കറ്റ് സൂക്ഷിക്കുക, അത് ഏറ്റവും പഴയ ബോർഡാണ് കേട്ടോ. കാരണം ശ്രീകുമാർ എന്ന് പറയുമ്പോൾ അത്രയും പടക്കോൾ തിയേറ്ററാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ ഇവിടെ കാണാൻ കഴിയും നമുക്കിപ്പം. നമുക്ക് ഈ ഗേറ്റ് കാണാൻ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. കാരണം എനിക്കൊന്ന് പുലിമുരുകൻ ദൃശ്യ ആ സിനിമയ്ക്കൊക്കെ ഞങ്ങൾ ഇടി കൊണ്ട് കയറിയ ഗേറ്റാണ്. പിന്നെ അതുപോലെ ഈ അമ്മമാരും പെങ്ങന്മാരൊക്കെ ഒരു നമ്മൾ എനിക്കൊന്ന് ഈ പുലിമുരുകൻ ഇറങ്ങിയ സമയത്താണ് ഈ നോട്ടിൻ്റെ വിഷയം വന്നത്. അപ്പോൾ അവർ ആ ചിലരെയൊക്കെ മാറി നിൽക്കുന്ന ഒരു ഭയങ്കരപ്പെട്ട ഒരു ദൃശ്യം ഇവിടെ ഉണ്ടായിരുന്നു. അത് എനിക്ക് ന്യൂസിലേക്ക് കാണും, ഞാൻ വിഷ്വലും കൂടെ ഒന്ന് കാണിക്കും, അപ്പോൾ മനസ്സിലാവും ഇവിടുത്തെ അന്തരീക്ഷം ഫുള്ള്. ഞങ്ങൾ മോഹൻലാലിൻ്റെ പടം കണ്ടുകൊണ്ടേ ഇന്ന് പോവുകയുള്ളൂ. ഞങ്ങൾ പോലീസ് ഏറെ പണിപ്പെട്ടാണ് തിയേറ്ററിന് മുന്നിലെ ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചത്. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാണ്. ചില്ലറയ്ക്ക് ക്ഷാമമുള്ളപ്പോഴും പുലി അതിൻ്റെ കുതിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം ഇങ്ങനെയൊന്നും അല്ല, ഇപ്പോൾ ഏത് നടന്ന സിനിമ വന്നാലും അവരെ ഫാൻസിൻ്റെ ഫ്ലെക്സ് കാര്യങ്ങളെല്ലാം ഇവിടെ വരാറുണ്ട് സാധാരണയായിട്ട്. പിന്നെ കൂടുതലും ഫാൻസ് ഷേക്കൊക്കെ എടുക്കുന്നത് ശ്രീകുമാറാണ്. കാരണം അകത്ത് നമുക്ക് എന്തുകൊണ്ടും പൊളിക്കാം, പേപ്പറൊക്കെ ഇറങ്ങി പീസിലൊക്കെ അടിച്ച് ഒരു പ്രത്യേക ഫീലാണ് അവിടെ. അങ്ങനെ ഫാൻസ് ഷേക്ക് എടുക്കുന്ന തിയേറ്റർ ഫുള്ള് ഇതായിരിക്കും എപ്പോഴും. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രീകുമാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാര്യങ്ങളെല്ലാം. ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാം അടച്ചു വിട്ടൊക്കെയാണ് അവർ പണി നടക്കുന്നുണ്ട്. നമുക്ക് അപ്പോൾ അടുത്ത് നമുക്ക് അടുത്ത തിയേറ്ററിലേക്ക് പോകാം, അവിടുത്തെ അവസ്ഥ ഇനി എങ്ങനെയും കൂടെ നോക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൈരളി ശ്രീനില, അത് സർക്കാർ തിയേറ്ററാണ്, അതിൻ്റെ ഫ്രണ്ടിലാണ്. യൂണിവേഴ്സൽ റിയൽ മോലെ ഫാൻസിൻ്റെ നരസിംഹം റീ റിലീസ് ഇവിടെ നടത്തിയായിരുന്നു. അന്ന് പക്ഷേ ആടിച്ച് തകർത്ത് പൊളിച്ചായിരുന്നു കേട്ടോ, ഒന്നും പറയാൻ വയ്യ. പിന്നെ ഇവിടെ നമുക്ക് കാണാം, പോസ്റ്റർ ഒന്നുമില്ല, ഫുള്ള് കീറി ക്ലീൻ ആക്കിയിട്ടേക്കണം അവരെല്ലാം. കൈരളി ശ്രീനില മൂന്ന് തിയേറ്ററാണ്, മൂന്നും ഒന്നിനൊന്നിന് മെച്ചം. നല്ല സൗണ്ട് ക്വാളിറ്റി എല്ലാം ഉള്ള സൂപ്പർ തിയേറ്ററാണ്. പക്ഷേ ഇവിടെയും സെയിം അവസ്ഥ തന്നെ, ഫുള്ളൊരു മരവിച്ച അവസ്ഥയാണ്. ആളില്ല, ഒന്നുമില്ല, സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ, അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയാണ്. സാറിന് ഫിലിം ഫെസ്റ്റിവൽ അങ്ങനെ എല്ലാം വരുന്നത് ഈ തിയേറ്ററിലേക്കാണ്. കാരണം സർക്കാർ തിയേറ്റർ ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് ഉദ്ദേശിക്കാമല്ലോ, ഫിലിം ഫെസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സാധാരണ ക്വാളിറ്റി സിനിമയാണ് കാണാനുള്ളത്. കാരണം ഇവിടെ ഫാൻ ഷോ അങ്ങനെയുള്ള പുറമേ തന്നെ അല്ലാതെ സാധാ സിനിമകളാണ് ഇവിടെ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ വീട് ചെയ്യുന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ തിയേറ്ററിൻ്റെ അവസ്ഥ ഒന്ന് കാണിക്കുക അത്രയേ ഉള്ളൂ. എന്ന് പറയുമ്പം നമ്മൾ സിനിമ ഇഷ്ടപ്പെടാത്ത ആരും കാണത്തില്ല, സിനിമ തിയേറ്ററിൽ നിന്ന് കാണാൻ ഇഷ്ടമില്ലാത്ത ആരും കാണത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഈ ഞാൻ ഇവിടെ നിന്ന് മാത്രമല്ല തിരുവനന്തപുരത്തുള്ള ഒക്കെ മറ്റേ എല്ലാ തിയേറ്ററും സിനിമ കാണുന്ന ആളാണ്. എന്നാലും പ്രധാനമായിട്ടുള്ള ജില്ലയുടെ ആ സെൻട്രലിൽ വരുന്ന തിയേറ്ററിനെ പറഞ്ഞു. കാരണം വേറെ ഒരു കാര്യമുണ്ട് പറയാനുണ്ട്. കാരണം നമ്മളൊരു നമുക്കിപ്പോൾ ബൈക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ പോകും. സാറിന് ഈ ഫാമിലീസ് ഉണ്ട്, അവർ ഈ ബസ്സിലേക്ക് ഇറങ്ങിയ സാധനം സിനിമയ്ക്ക് പോകാറുള്ളത്. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം ചില ഫാമിലീസ് ബസ് സൗകര്യം എവിടെയാണോ അടുത്തുള്ള ആ തിയേറ്ററിൽ പോകത്തുള്ളത്. കാരണം ഉദാഹരണം പറഞ്ഞാൽ നെടുമ്പങ്ങാട് സൂര്യ, കാരണം ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് തിയേറ്റർ ഉള്ളത്. അപ്പം അവിടെ ഏത് സിനിമ വരുന്നോ ഒരു ഓണത്തിന് ഒരു സിനിമ കാണാം. അപ്പോൾ നമ്മൾ നേരെ അവിടെ പോയി വന്നു, ബസ് സ്റ്റാൻഡ് അടുത്താണ് നേരെ ആ സിനിമയ്ക്ക് പോകുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിൻ്റെ അടുത്ത് വരുന്ന മൂന്ന് പ്രധാന തിയേറ്ററാണിത്. ഈ മൂന്ന് തിയേറ്റർ വരുന്നുണ്ട്, ന്യൂ വരുന്നുണ്ട്, ശ്രീകുമാർ ശ്രീവിഷ വരുന്നുണ്ട്. അതാണ് ഇങ്ങനത്തെ മൂന്ന് തിയേറ്റർ എടുക്കാനുള്ള കാരണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ കണ്ടല്ലോ ഈ തിയേറ്ററിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ എന്താണെന്ന്. ഇത്രയും ഒന്ന് കാണിച്ചാൽ നോക്കിയിട്ടുള്ളൂ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക, കമൻറ്റ് കൂടി അടിക്കുക. അപ്പോൾ വീണ്ടും കാണാം.